പത്തനംതിട്ടയിൽ നിന്നുള്ള വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. സി പി എമ്മിന്റെ പ്രതിഷേധ പരിപാടിയിൽ ബിജെപി കൌൺസിലർ, ബിജെപി ഭരിക്കുന്ന പന്തളം നഗരസഭയിലെ കൌൺസിലർ കെ വി പ്രഭയാണ് സി പി എം പ്രതിഷേധ ധർണയിൽ പങ്കെടുത്ത് നഗരസഭയിൽ അടിമുടി അഴിമതിയാണെന്ന് പ്രഭ ആരോപിക്കുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണമോഹൻ ചേരുന്നുണ്ട്. കൃഷ്ണമോഹൻ, സി പി എമ്മിന്റെ പ്രതിഷേധ പരിപാടിയാണ്, പക്ഷേ അതിൽ പന്തളം നഗരസഭയിലെ കെ വി പ്രഭ ബിജെപി കൌൺസിലർ പങ്കെടുക്കുന്നു, എന്താണ് സാഹചര്യം, എന്താണ് വിവരങ്ങൾ? ആ രജനി, നേരത്തെ മുതൽ തന്നെ ബി ജെ പി ഭരിക്കുന്ന നഗരസഭയിൽ ഭരണസമിതിയുമായി ഭിന്നതയിലായിരുന്നു കെ വി പ്രഭ. അങ്ങനെ ഭരണസമിതിയുടെ നികുതി വർധന അടക്കമുള്ള തീരുമാനങ്ങളിലൊക്കെയും പരസ്യമായി നിലപാടെടുത്തതോടെ കെ വി പ്രഭയെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സസ്പെൻഡ് ചെയ്തിരുന്നു. അങ്ങനെ സസ്പെൻഷനിലായിരിക്കും കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ ഇദ്ദേഹം പിന്തുണ അർപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ന് സി പി എമ്മിന്റെ പ്രതിഷേധ ധർണയിൽ നഗരസഭാ ഭരണത്തിനെതിരായ അഴിമതി എന്ന് ആരോപിച്ച് നടത്തിയ ധർണയിലാണ് പ്രഭ ഉടനീളം പങ്കെടുത്ത് പ്രസംഗിച്ചത്. മാത്രമല്ല ബി ജെ പി ഭരിക്കുന്ന നഗരസഭയിൽ അടിമുടി അഴിമതിയാണെന്നും ഇപ്പോഴും കൗൺസിൽ തന്നെയായ പ്രഭ ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടിയിൽ പ്രഭ പങ്കെടുത്തു പോയെങ്കിലും ഇന്ന് സി പി എം പരിപാടിയിൽ കുറച്ചുകൂടി അഭിവാദ്യമൊക്കെ അർപ്പിച്ചാണ് പ്രഭയെ സ്വീകരിച്ചത്. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എം നേതാക്കന്മാരടക്കം ചർച്ച നടത്തിയിട്ടും അങ്ങനെയെങ്കിൽ പ്രഭ വൈകാതെ സി പി എമ്മിന്റെ ചേരിയിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ നിലവിൽ അദ്ദേഹം ഇപ്പോഴും ബി ജെ പിയുടെ കൗൺസിൽ തന്നെയാണ് പന്തളം നഗരസഭയിൽ. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് നെടുനീളം പ്രസംഗമടക്കം ബി ജെ പി ഭരണസമിതിക്കെതിരെ അഴിമതിയാണെന്നും ആരോപിച്ച് പ്രഭ പ്രസംഗിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രവർത്തകരുടെ സ്വീകരണം അടക്കം ഏറ്റുവാങ്ങിയ ശേഷമാണ് അദ്ദേഹം പോയത്. തൽക്കാലം ജനങ്ങൾക്കൊപ്പമാണെന്ന് പ്രഭ പറയുമ്പോഴും ഒരുപക്ഷെ സി പി എമ്മിന്റെ ചേരിയിലേക്ക് മാറാനുള്ള, പാർട്ടിയിലേക്ക് ചേരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിലുള്ളത്.